വീടുകൾ കമനീയമാക്കുന്നതിന് ഇന്റീരിയർ വർക്കിനുള്ള ഗ്ലാസ്, പ്ലൈവുഡ്, വുഡ് ആൻഡ് ഡോർ, ലോക്ക്, ഹാർഡ്വെയർ ഐറ്റംസ് എന്നിങ്ങനെയുള്ള ഉൽപ്പന്നങ്ങൾ മിതമായ നിരക്കിൽ മേപ്പാടം എളനാട് റോഡിൽ പ്രവർത്തിക്കുന്ന ഏദൻ ഗ്ലാസ് ആൻഡ് പ്ലൈവുഡ്സ്. ഭാരതീയ ജനതാ പാർട്ടി മെമ്പർഷിപ്പ് കാമ്പയിൻ വിശദീകരണ യോഗം നടന്നു. കോൺഗ്രസിനെയും നിലവിലെ സംസ്ഥാന സർക്കാരിനെയും ശക്തമായി എതിർത്ത് ബിജെപി സംസ്ഥാന ജനറൽ സെക്രട്ടറി എം ടി രമേശ്. മുള്ളൂർക്കര വ്യാപാര ഭവനിൽ നടന്ന ബിജെപി മെമ്പർഷിപ്പ് കാമ്പയിൻ ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. കോൺഗ്രസ് ഇന്ന് ഈ രാജ്യത്തെ നിങ്ങൾ നോക്കിക്കഴിഞ്ഞ 10 വർഷമായി കോൺഗ്രസ് പ്രതിപക്ഷത്താണ്. 10 വർഷം പ്രതിപക്ഷത്തിരിക്കുമ്പോഴേക്കും കോൺഗ്രസ് എന്ന് പറയുന്ന പാർട്ടി അത് ഇനി ഒരിക്കലും തിരിച്ചു വരാൻ സാധിക്കാത്ത രീതിയിലേക്ക് സമ്പൂർണമായി അത് തകർന്നുകൊണ്ടിരിക്കുകയും 54 കൊല്ലക്കാലം ഈ രാജ്യം ഭരിച്ച പാർട്ടിയാണ് കോൺഗ്രസ്. ഇന്ത്യയിൽ പ്രബലമായിട്ട് ഒരുപാട് പ്രദേശങ്ങളിൽ നിരവധി വർഷക്കാലം ഒറ്റകൾ ഭരിച്ച പാർട്ടിയാണ് കോൺഗ്രസ് പാർട്ടി. ആ പാർട്ടി 10 കൊല്ലക്കാലം പ്രതിപക്ഷത്തിരിക്കുമ്പോഴേക്കും ഇനി ഒരു തെരഞ്ഞെടുപ്പിന് ബാധ്യമില്ലാത്ത രീതിയിൽ തകർന്നുപോയിരുന്നു. 18ാം ലോക്സഭാ തെരഞ്ഞെടുപ്പ് കോൺഗ്രസിന്റെ മടങ്ങി വരാനുള്ള അവസാനത്തെ വഴിയായിരുന്നു. അതുകൊണ്ടാണ് എല്ലാ കളികളും കളിക്കാൻ കോൺഗ്രസ് തയ്യാറായത്. അവർ ഉപ്പൊരിക്കലും ഉണ്ടാക്കാത്ത രീതിയിൽ എല്ലാവരോടും വിട്ടുപോയി ചെയ്തു. പ്രാദേശിക പാർട്ടികൾക്ക് മുന്നിൽ ദയാദക്ഷിണവുമായി ആ പ്രാദേശിക പാർട്ടികളുടെ നേതാക്കന്മാർ ഊരിന്റെ മുന്നിൽ കോൺഗ്രസ് നേതാക്കന്മാർ കാണുകടന്നു. ആ പ്രാദേശിക പാർട്ടികൾ എറിഞ്ഞു കൊടുക്കുന്ന 3-4 സീറ്റുകൾ തൃപ്തിപ്പെട്ടുകൊണ്ട് അവർക്ക് മുന്നിൽ വിനീത വിധേയന്മാരായി അവർ പറയുന്ന ഏത് വൃത്തികളും സഹിക്കാൻ തയ്യാറായി കോൺഗ്രസിന്റെ വലിയ വലിയ നേതാക്കന്മാർ കാത്തുകെട്ടിക്കടന്നു. രാജ്യം തകർക്കാൻ വേണ്ടി പരിശ്രമിച്ചിട്ടുള്ള എല്ലാ രാജ്യദ്രോഹ ശക്തികളുമായി സന്ധി ചെയ്യാൻ കോൺഗ്രസ് തയ്യാറായി. ജാതിയുടെയും മതത്തിന്റെയും സമുദായത്തിന്റെയും ഉപജാതിയുടെയും എല്ലാം പേരും പറഞ്ഞുകൊണ്ട് ഒഴിച്ചുപിടിക്കാൻ തയ്യാറായി. 54 കൊല്ലക്കാലം ഈ രാജ്യം ഭരിച്ചൊരു പാർട്ടി ഇങ്ങനെയെല്ലാം കാണാൻ തയ്യാറായത് ഈ പ്രാദേശത്തെ 18ാം ലോക്സഭയിലേക്കുള്ള ഈ തെരഞ്ഞെടുപ്പ് 2024 തെരഞ്ഞെടുപ്പ് അത് കോൺഗ്രസിന് മടങ്ങി വരാനുള്ള അവസാന വണ്ടിയാണ് എന്ന് അവർക്ക് ബോധ്യമുള്ളതുകൊണ്ടാണ്. മണ്ഡലം പ്രസിഡന്റ് പി ആർ രാജ്കുമാർ അധ്യക്ഷത വഹിച്ച ചടങ്ങ് കെ കെ അനീഷ് കുമാർ, ബിജെപി സംസ്ഥാന ജനറൽ സെക്രട്ടറി എം ടി രമേശ്, ചേലക്കര മണ്ഡലം പ്രസിഡന്റ് പി എസ് കണ്ണൻ എന്നിവർ പങ്കെടുത്ത് സംസാരിച്ചു. സി സി വി ന്യൂസ്, ചേലക്കര.